ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീ ഗുരുവായൂരപ്പ ശരണം. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. 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 ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മപ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയോടെയുള്ള ആചാര്യൻ്റെ ശ്രീമദ് ഭാഗവത ജ്ഞാനയച്ച പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യംഗങ്ങൾക്കും സ്വാഗതം. നമ്മുടെ 93-ാമത് ദിവസമാണ് ഇന്ന്. കംസൻ മധുരയിൽ ഒരു ഉത്സവം നടത്താനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ആ ഉത്സവത്തിന് വൃന്ദാവനത്തിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക. രാമനും കൃഷ്ണനും ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല, കാരണം അതിനുള്ള പരിപാടിയൊക്കെ താൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് കംസൻ പറയുകയാണ്. ഈ രാമനും കൃഷ്ണനും അവർക്ക് ഇത്രയൊക്കെ ശക്തി കിട്ടുന്നത് ഇവിടുന്ന് അവരെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള കുറേ ഗോപിമാർ അല്ലേ, ഗോപകിടാങ്ങൾ, ഇവരിൽ നിന്നൊക്കെയാണ് രാമനും കൃഷ്ണനൊക്കെ ഇത്രയധികം ഒരു ഉത്തേജനം കിട്ടുന്നത്. അതുകൊണ്ട് രാമനെയും കൃഷ്ണനെയും അവരുടെ വീര്യം നശിപ്പിക്കാനായിട്ട് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ ഗോപിമാരെയും ഗോപക്കിടാങ്ങളെയൊക്കെ അങ്ങോട്ട് നശിപ്പിക്കുക. അപ്പോൾ അവരെയൊക്കെ ഇല്ലാതെയാക്കുക, നശിപ്പിക്കുക, ബഹുമുഖമായിട്ടുള്ള ഒരു ആക്രമണം എന്ന് പറയാം. ഇതുവരെ ഓരോരുത്തരായിട്ടാണ് രാമകൃഷ്ണന്മാരെ ഇല്ലാതാക്കാനായിട്ട് പോയത്. ഇനി അത് പറ്റില്ല, കൂട്ടമായിട്ടൊരു ആക്രമണം തന്നെ വേണം. അതിനായിട്ട് ഒരു 3-4 പേരെ വിളിച്ചു. ഇപ്പോൾ പണ്ടത്തെ പോലെ അങ്ങനെ ആളുകളെ ഒന്നും കിട്ടാനില്ല എന്ന് പറയുക. പഴയ മന്ത്രിമാരൊക്കെ പോയിരിക്കുക. കംസൻ വേറെ ചിലരെയൊക്കെ വിളിച്ചിട്ട് സംഘടിപ്പിച്ചു. ആരൊക്കെയാണ്? കേശി, അരിഷ്ടൻ, ശംഖചൂഡൻ, വ്യോമൻ, ഈ 4 സംഘം കംസൻ്റെ പരിപാടികളൊക്കെ വേണ്ട പോലെ നിർവഹിക്കാമെന്ന് ഏറ്റു. ഇനി ഇവരെങ്ങാനും പരാജയപ്പെട്ടാൽ, കാരണം ഇതിന് മുമ്പ് പോയിട്ടുള്ള ആളുകൾ മുഴുവൻ ഗംഭീരമായിട്ടുള്ള പരാജയമാണ് ഏറ്റുവാങ്ങിയത്, അതുകൊണ്ട് കംസനൊരു സംശയം ഇല്ലാതില്ല. ഇനി ഇവരെങ്ങാനും പരാജയപ്പെട്ടാൽ 2 സ്റ്റെപ്പിന് പോലെ കംസൻ കരുതിയിട്ടുണ്ട്. ആരൊക്കെയാണ്? ചാണൂരനും മുഷ്ടികനും. ഇതിനൊക്കെ പുറമെ ഈയിടെയായിട്ട് കംസൻ ഒരു ആനയെ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു മതയാന. അതിനെ വെറുതെ വിടാനായിട്ട് വയ്യ. അതിനാണെങ്കിലോ വലിയ തീറ്റയൊന്നും വേണ്ട, കാരണം മതം പൊട്ടി നിൽക്കുന്ന സമയമാണ്. ഈ മതം പൊട്ടി നിൽക്കുന്ന സമയത്ത് ആനയ്ക്ക് തീറ്റയൊന്നും അധികം വേണ്ടെന്നാ പറയുക. കുവലയാപീഠം എന്ന പേരിട്ടിട്ട് ആ ആനയെ അവിടെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ആര്? കംസൻ. ഇങ്ങനെ കംസൻ്റെ പരിപാടികളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കുകയാണ് മധുരയിൽ. വൃന്ദാവനത്തിൽ ഇവിടുന്ന് പോയിട്ടുള്ള ആ 4 സംഘം ചില ആക്രമണങ്ങളൊക്കെ അവിടെ നടത്തിയെന്ന് പറയുക. അതിൽ 1-ാമനായിട്ടുള്ള കേശി ഒരു കുതിരയുടെ രൂപത്തിൽ വന്നിട്ട് രാമകൃഷ്ണന്മാരെ നേടാനായിട്ട് ശ്രമിച്ചു, ആക്രമിക്കാനായിട്ട് ശ്രമിച്ചു. അരിഷ്ടൻ ഒരു കാളയുടെ രൂപത്തിലാണ് പോയതെന്ന് പറയുക. ശംഖചൂഡൻ വേഷം മാറി വന്നിട്ട് ഗോപിമാരെയൊക്കെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു. വ്യോമൻ ഗോപന്മാരുടെ വേഷത്തിലാണ് അവിടെ വന്നത്. അവരെയൊക്കെ തക്ക സമയത്ത് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ വേണ്ട പോലെ നേരിട്ടിട്ട് അവരെയൊക്കെ തൻ്റെ സച്ചിദാനന്ദ ലോകത്തിലേക്ക് അയക്കുകയും ചെയ്തു. ഇനി വൃന്ദാവനത്തിൽ ചെന്നുള്ള പരിപാടി ഒന്നും നടക്കില്ല എന്ന് തീർച്ചയായി.
ഒറ്റ മാർഗമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ അവിടെ പോയിട്ട് ഇനി ആക്രമിക്കാനോ ഇവരെ കൊല്ലാനോ ഒന്നും സാധിക്കില്ല എന്ന് ഉത്തമ ബോധ്യമായി. വൃന്ദാവനം എന്നുള്ളത് അവരുടെ തട്ടകമാണ് അല്ലേ? രാമകൃഷ്ണന്മാരുടെ തട്ടകമാണ് വൃന്ദാവനം. അപ്പോൾ എത്രയൊക്കെ ആയാലും അവനവൻ്റെ തട്ടകത്തിൽ ആർക്കും ഒരു നിലപാട് തറയൊക്കെ ഉണ്ടായി എന്ന് വരാം അല്ലേ? പക്ഷേ അവർ ഈ തട്ടകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഉശിരക്കൊന്ന് കുറയും. അതുകൊണ്ട് അക്രൂരനെ അതിന് പറഞ്ഞുവിടാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയാണ് കംസൻ. നമുക്ക് ഭഗവാന്റെ മധുരാഗമനം തുടർന്നുള്ള കംസവധം ഇതൊക്കെ വരും ദിവസങ്ങളിൽ ശ്രവിക്കാം. എല്ലാവർക്കും ഹരിയോ.